നമസ്കാരം. മുഹമ്മദ് റിയാസ് എന്ന കേരളത്തിന്റെ പൊതുമരാമത്തും ടൂറിസം വകുപ്പ് മന്ത്രി വീണ്ടും പൊതുജനങ്ങളുടെ കയ്യടി നേടുകയാണ്. അതായത് കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാണ് റിയാസ് ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇടപെടൽ, അതായത് ടൂറിസം മേഖലയെ എങ്ങനെ നവീകരിക്കണം, കാലഘട്ടത്തിനനുസരിച്ച് അതിനെ എങ്ങനെ മാറ്റണമെന്ന ചിന്തകളിൽ അദ്ദേഹം ചെന്നെത്തിപ്പതിച്ചത് അല്ലെങ്കിൽ ചെന്നെത്തി നിൽക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന കേരളത്തിലെ സഞ്ചാര സാഹിത്യകാരൻ അല്ലെങ്കിൽ സഞ്ചാരിയായ ടെലിവിഷൻ പരിപാടികൾ ചെയ്യുന്ന വ്യക്തിയിലേക്കാണ്. അദ്ദേഹവുമായി ഒരു ഇന്ററാക്ഷൻ നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. അതിന്റെ പൂർണ്ണരൂപം ഉടനടി പുറത്തു വരാൻ പോവുകയാണ്. എന്നിരുന്നാലും അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു സീറ്റിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുമ്പോൾ ആ പദവി കൊണ്ട് ഈ നാടിന് ഗുണകരമായ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചന റിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്ന് ഈ ഇടപെടലിൽ നിന്ന് വ്യക്തമാകുകയാണ്. അത് രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെക്കാം. ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലേക്ക് എത്തിപ്പെടുമ്പോൾ താനെന്ന വ്യക്തിയിലൂടെ ഈ നാടിന് ഗുണകരമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു വ്യക്തി ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയിലൂടെ എത്തിപ്പെട്ട ഒരു സന്ദർഭമായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ കൂടിക്കാഴ്ച എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് കേരളം ഒന്നടങ്കം റിയാസിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കെത്തും. കാര്യം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തിയെക്കുറിച്ച് ഈ നാടിന് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സഫാരി എന്ന ചാനലിലൂടെ ഈ നാട് കണ്ടതാണ്. ഓരോ ലോകത്തിന്റെയും സംസ്കാരം എന്താണ്, പൈതൃകം എന്താണ്, രാഷ്ട്രീയം എന്താണ്, അവിടുത്തെ ജീവിത സാഹചര്യം എന്താണെന്നൊക്കെ കാര്യം. ആ കാര്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അദ്ദേഹം ആ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന തരത്തിൽ തന്നെ അവതരിപ്പിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ലോകത്തും പല ഭൂഖണ്ഡങ്ങളിലും സഞ്ചരിച്ച് അവിടുത്തെ അവസ്ഥകൾ, സാമൂഹ്യ സാഹചര്യങ്ങൾ, ജീവിത അവസ്ഥകൾ ഇതെല്ലാം കൃത്യമായി കണ്ടറിയുകയും അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അദ്ദേഹം അനുഭവം തേടിയതിന് ശേഷം ഈ നാട്ടിൽ അതിൻ്റെ ഒരു 10% നടപ്പിലാക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് ഈ നാടിൻ്റെ പുരോഗതിക്ക് മാത്രമേ ഉപകാരപ്പെടൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, സന്തോഷ് ജോർജ് കുളങ്ങരയുമായിട്ടുള്ള ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാനിടയായപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഒരു മന്ത്രി എന്നതിനേക്കാൾ ഒരു അറിവുള്ള വ്യക്തിയിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്ത് അത് എങ്ങനെ ഈ നാട്ടിൽ പ്രാവർത്തികമായി ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത ഈ നാടിന് ഒരു പുതിയ പുരോഗതി കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ അവസ്ഥയെല്ലാം അറിയാം. പൂർണ്ണമായി എല്ലാ തരത്തിലും ഒരു ഉപഭോഗ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതായത് എന്തും ഏതും അപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ മേടിക്കുന്നു. അതുകൊണ്ടാണ് ഈ നാട്ടിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൃഷി എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ജോലിയായിട്ട് മാറി. ഇവിടുത്തെ യുവാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്. അവർക്ക് പഴയ കാലഘട്ടത്തിലുള്ളവർ വിദ്യാഭ്യാസം നൽകിയതോടുകൂടി അവർ സ്കിൽഡ് ജോബിന്റെ ഭാഗമാകുന്നവരായി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ ഇനിയുള്ള വളർച്ചയ്ക്ക് ഏറ്റവും പുരോഗതിയായിട്ട് കൊണ്ടുവരാൻ കഴിയുന്നത് സ്കിൽഡ് ജോബ്സാണ്. അപ്പോൾ അതിനൊരു സാഹചര്യം ഒരുക്കുന്നതായിരിക്കും നമ്മുടെ ടൂറിസം മേഖല എന്ന് പറയുന്നത്. ആ ടൂറിസം മേഖലയ്ക്ക് ഇപ്പോൾ പുത്തൻ ഉണർവ് നൽകാൻ പോകുന്ന തീരുമാനമാണ് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ചുവടെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങരയിൽ നിന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ പോയിരുന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ മനസ്സ് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ അധികാരത്തിലേറുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ നേരിട്ടൊരു മന്ത്രിയാണ്. അതായത് ഈ നാട്ടിലെ സംഗീതലയന്മാർക്കൊരു കുഴപ്പമുണ്ട്, കാര്യങ്ങളൊന്നും പറയണ്ട, ആരെയും എന്തും പറഞ്ഞ് അവഹേളിക്കുക. ഒരാളുടെ ക്വാളിറ്റി അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും അമിത്ഷായും പോലുള്ള തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത വ്യക്തികളാണല്ലോ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ വ്യക്തിത്വങ്ങൾ. അതുകൊണ്ട് ഒരു വ്യക്തിയെ ഒരു കാരണവും വേണ്ട അധിക്ഷേപിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് അവരുടെ ക്വാളിറ്റിയോ അവരുടെ കഴിവോ മനസ്സിലാക്കാൻ ശേഷിയില്ലാതെ വല്ലാത്ത തരത്തിൽ അവഹേളിച്ച വ്യക്തിയാണ്, അവഹേളനം നേരിട്ടൊരു മന്ത്രിയാണ് ഈ പറയുന്ന റിയാസ്. റിയാസ് കൈകാര്യം ചെയ്യുന്ന രണ്ട് വകുപ്പുകളിലും ഈ പറഞ്ഞ ചുരുങ്ങിയ സമയങ്ങൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ, വലിയ പരിഷ്കാരങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അത് ഈ നാട് കാണുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ പറയുന്ന രീതിയിലൊക്കെ അവഹേളിച്ചവർ ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ. എന്താണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി, കഴിവ് എന്നതിനൊക്കെ സംബന്ധിച്ച് കണ്ടു നോക്കൂ. അദ്ദേഹം അറിവുള്ളവരിൽ നിന്ന്, അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്നവരിൽ നിന്ന് വിളിച്ചിരുത്തി അവരോട് അഭിപ്രായം ചോദിച്ചു. ആ പ്രമോ ഇപ്പോൾ പുറത്തു പോകുന്നതിൽ നിന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് എവിടെയാണോ വികസനം വരുന്നത്, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി പഠിക്കണമെന്നൊരു ആഗ്രഹമുള്ളിടത്തു നിന്നാണ് ഒരാൾ വ്യക്തി വളരുന്നതും ആ പറയുന്ന വ്യക്തിയിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ റിയാസിന്റെ ഇടപെടൽ കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരുപക്ഷെ
അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി ഏറ്റവും മികച്ച വ്യക്തി തന്നെയാണ്. ഈ നാടിന്റെ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഉപദേശങ്ങൾ കൃത്യമായി സ്വീകരിച്ച് അതിന്റെ ഒരു 10% ഈ നാട്ടിൽ നടപ്പിലാക്കി കൊടുത്താൽ ഒരുപാട് പേർക്ക് ഉപജീവന മാർഗമാകും, നിരവധി പേർക്ക് അത് ഈ നാട്ടിൽ തൊഴിൽ സാധ്യത കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നതാണ് ആ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന റിയാസിനെ പോലുള്ളവരെ ഈ നാട് അവഹേളനമൊക്കെ നിർത്തിയിട്ട് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പിന്തുണയ്ക്കണം. കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. പുതുചിന്തകൾ കടന്നു വരുമ്പോൾ രാഷ്ട്രീയത്തിലും പുതുപുതു തലമുറയ്ക്ക് പുതു സാധ്യതകൾ വഴിതുറക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം റിയാസ് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്തരം ഗുണകരമായിട്ടുള്ളതും പുരോഗമനപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് അഭിനന്ദനം അറിയിക്കുന്നു എന്ന് നിസ്സംശയം പറയാം.